നമസ്കാരം. മേപ്പിടിയൻ സിനിമയിൽ ഉണ്ണിമുകുന്ദൻ ഹൈന്ദവ ബിംബങ്ങളെയും സേവാഭാരതിയെയും ഉയർത്തിപ്പിടിക്കുന്നു എന്നും വില്ലനായി മുസ്ലിം സമുദായക്കാരനെ പ്രതിഷ്ഠിച്ചെന്നും ആരോപിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുബിന് മറുപടിയുമായി എഴുത്തുകാരിയും കോൺഗ്രസ് അനുഭാവിയുമായ അഞ്ജു പാർവതി പ്രവേശ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അഞ്ജുവിൻ്റെ വിമർശനം. ജയകൃഷ്ണൻ എന്ന പേരിലെ കൃഷ്ണൻ, ശബരി എന്ന് പേരിട്ട് വർക്ക്ഷോപ്പിലെ ശബരി, ശബരി റെയിൽപാതയിലെ ശബരി തുടങ്ങി കറുത്ത വസ്ത്രം, അയ്യപ്പൻ മാല വരെ വർഗീയതയുടെ ചിഹ്നങ്ങളായി മേപ്പടിയാനിൽ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞ് ഡോഗ് വിസിൽ ചെയ്യുന്ന ഒരു ഊള പോസ്റ്റ് കണ്ടു. പലതരം സിനിമ റിവ്യൂ കണ്ടിട്ടുണ്ടെങ്കിലും നായക കഥാപാത്രത്തിൻ്റെ പേരിൽ വരെ നെഗറ്റീവ് നറേഷൻസ് കണ്ടുപിടിച്ച സൈക്കോ റിവ്യൂ ആദ്യമായിട്ടാണ് കണ്ടത്. ജനൻ ടിവിക്ക് മാതൃഭൂമിക്കൊപ്പം നന്ദി പറഞ്ഞതും നായക കഥാപാത്രമായ ജയകൃഷ്ണൻ സനാതന വിശ്വാസിയായതും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ഇസ്ലാമായതും സേവാഭാരതി ആംബുലൻസ് കാണിച്ചതുമൊക്കെ മഹാപാതകമായി അക്കമിട്ട് നിർത്തിയിരിക്കുകയാണ്. മേപ്പടിയാനെതിരെ ഒരുപാട് ഡീഗ്രേഡിംഗ് പോസ്റ്റുകൾ കണ്ടെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ അത്യാവശ്യം നല്ലൊരു സ്ഥാനത്തായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലൊന്ന് എഴുതിയത് തീർത്തും മോശമായിപ്പോയി. പറഞ്ഞത് ശോഭാ സുബിൻ എന്ന യൂത്ത് കോൺഗ്രസുകാരൻ്റെ പോസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. ശോഭാ സുബിൻ്റെ പോസ്റ്റുള്ള ആധാരം ഉണ്ണിയെപ്പോലുള്ള യൂത്ത് ഫോളോവർ ബേസുള്ള ഒരാളുടെ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനത്തോടുള്ള അസഹിഷ്ണുതയാണ്. അതാണ് ഇതിൻ്റെ അടിപേര്. അത് മനസ്സിലാക്കാൻ രണ്ട് തലച്ചോറൊന്നും വേണ്ട. അധികാരത്തിനും വയറ്റുപിഴപ്പിനും വേണ്ടി ന്യൂനപക്ഷ പ്രീണനം ആവാം, പക്ഷേ ഇമാതിരി ഇരവാദം പാടില്ല. മാലിക് എന്ന സിനിമയിൽ വ്യക്തമായിട്ടുള്ള മതചിഹ്നങ്ങളും ഇസ്ലാമിക പരിസരങ്ങളും കണ്ടിട്ട് ഫാദർ ഫാസൽ എന്ന നടൻ അഭിനയിച്ച ആ ചിത്രത്തെ ഈ രീതിയിൽ വിമർശിക്കാൻ ഈ നേതാവിന് നാവ് പൊന്താത്തത് എന്തുകൊണ്ടാണ്? വൈറസ് എന്ന സിനിമയിൽ നടത്തിയ അതിഭയങ്കരമായ ഇസ്ലാമിക ബൂസ്റ്റിംഗ് അയാൾ കാണില്ല. കാരണം അതിനെയൊക്കെ സെക്യുലറിസം എന്ന വാക്കുകൊണ്ട് വൃത്തിയായി വെള്ളപൂശൻ കഴിഞ്ഞത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന അമേത്യത്തിലെ മണിയനീച്ചയായി ഇയാളെപ്പോലുള്ളവർ മാറിയത് കൊണ്ടാണ്. ഇത്തരമില്ലാത്ത വർഗീയത പൊക്കിപ്പിടിച്ചുകൊണ്ടുവരുന്ന നരേഷൻസ് യഥാർത്ഥത്തിൽ മതമൗലികവാദത്തിനുള്ള കുടപിടിക്കലാണ്. മാലിക്കിലെ സിനിമാ പരിസരങ്ങൾ ഭീമാപ്പള്ളി എന്ന മുസ്ലിമുകളും ചെറിയതുറ എന്ന ലത്തീൻ കത്തോലിക്കരും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളാണെന്ന സത്യം, ദുർഗയും അതുമായി ബന്ധപ്പെട്ട നേർച്ചകളും തീർത്ഥാടന കേന്ദ്രവുമായി തിരക്കിൻ്റെ ലോകത്തുള്ള ഭീമാപ്പള്ളി എന്ന പ്രദേശത്തെ നിയന്ത്രിക്കുന്നത് ഒരു സമുദായത്തിലുള്ളവരാണെന്നും സത്യം, എന്നിട്ടും അതൊരു ഇസ്ലാമിക ചിത്രമാണെന്നും ശോഭാ സുബിനും തോന്നില്ല. അതുപോലെ തന്നെ അതിലെ ചന്ദ്രൻ എന്ന കഥാപാത്രം പൊങ്കാല സമയത്തെ കൊലപാതകവും അഗ്രഹാര തെരുവുകളിൽ കൊണ്ടുപോയി ഇടുന്ന മാലിന്യവും ഒക്കെ ആ ഭീമാപ്പള്ളി വലിയതുറ ചെറിയതുറ പ്രദേശവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത ഒരു സമുദായത്തെ വെറുതെ കഥയിൽ കലർത്തി ഇല്ലാത്ത വർഗീയത പൊക്കിപ്പിടിക്കാനാണെന്ന് ശോഭാ സുബിന്മാർക്ക് തോന്നിയില്ല. മേപ്പിടിയാനിലെ അഹമ്മദ് ഹാജിയെ കാണുന്ന കണ്ണുകൊണ്ട് മാലിക്കിലെ ചന്ദ്രനെ കണ്ടില്ല. കറുപ്പെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന വിശ്വാസിയായ ജയകൃഷ്ണനിൽ കാണുന്ന വർഗീയത ഹജ്ജിന് പോകുന്ന മാലിക്കിലെ സുലൈമാൻ അലിയിൽ കാണില്ല. സലീം അഹമ്മദ് എന്ന സംവിധായകൻ്റെ ആദാമിൻ്റെ മകൻ അബുവിൻ്റെ പ്രമേയം തന്നെ ഹജ്ജിന് പോകാൻ ശ്രമിക്കുന്ന ഒരു ശുദ്ധനായ മുസ്ലിം വിശ്വാസിയുടെ തുച്ഛമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിനരികിലേക്കുള്ള യാത്രയാണെന്ന് ചിന്തിക്കുന്ന ഒരു പാവം മനുഷ്യൻ്റെ കഥയാണ്. അബു അത്തറ് വിൽപ്പനക്കാരനാണ്, ഒപ്പം ഖുറാൻ പ്രതികളുടെ വിൽപ്പനയുമുണ്ട്. സലീം അഹമ്മദ് സംവിധാനവും രചനയും നിർവഹിച്ച അഷ്റഫ് ബേദി നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ പ്ലോട്ടിനെക്കുറിച്ചോ അബുവിൻ്റെ തീവ്രമായ മതവിശ്വാസത്തെക്കുറിച്ചോ അയാളുടെ സ്വഭാവ നൈർമല്യത്തെക്കുറിച്ചോ സംവിധായകൻ്റെയോ നിർമ്മാതാവിൻ്റെയോ മതത്തെക്കുറിച്ചോ ചർച്ചയുണ്ടായില്ല. സലീം കുമാർ എന്ന നടന് ദേശീയ അവാർഡ് ലഭിച്ച ഈ ചിത്രത്തെ കലയായി കാണാൻ 10 കൊല്ലം മുമ്പത്തെ പ്രേക്ഷകന് കഴിഞ്ഞു. കലയെ കലയായി മാത്രം കണ്ടിരുന്ന, സിനിമയെ വിനോദോപാധിയായി മാത്രം കണ്ടിരുന്ന ഇവിടെ നടൻ്റെയോ സംവിധായകൻ്റെയോ രാഷ്ട്രീയവും മതവും ഒക്കെ ചർച്ചയായി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവിടെ ഉണ്ടാക്കി വെച്ച മതപ്രീണനം എത്രത്തോളം കലാസൃഷ്ടികളെ സ്വാധീനിക്കുമെന്ന് നമ്മൾ കണ്ടു തുടങ്ങിയത് അതിനുശേഷമാണ്. മലയാള സിനിമ തന്നെ ഒരു ലോബിക്, അതായത് മട്ടാഞ്ചേരി ചുറ്റും കറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പറ്റാവുന്ന ഇടത്തൊക്കെ മതം തിരുകിക്കയറ്റി തുടങ്ങി. ഒരു മതവിഭാഗത്തിലെ ആചാരങ്ങളെ അപമാനിക്കുന്ന കലാസൃഷ്ടികൾക്ക് മാർക്കറ്റ് കിട്ടുമെന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ നല്ല കാമ്പുള്ള പ്രമേയങ്ങളിൽ പോലും ഹൈന്ദവ വിരുദ്ധതയിടുന്നത് കാലത്തിൻ്റെ അനിവാര്യതയായി. അതിനെതിരെയൊന്നും വിരൽ ചൂണ്ടാനുള്ള നട്ടലില്ലാത്ത ശോഭാ സുബിൻ ഇപ്പോൾ മേപ്പടിയാനെതിരെ നടത്തുന്ന വെർബൽ ബ്ലാസ്റ്റിംഗ് തികച്ചും ഡോഗ് വിസിൽ മാത്രമെന്നും അഞ്ജു പാർവതി പറയുന്നു. വെബ് ഡെസ്ക് തത്തമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.